അപ്പൊ ഗൈസ് നമ്മളേ നടക്കാണ് വണ്ടി വണ്ടി പോലൊരു വൈബിലല്ലോ ജാഫർ പറഞ്ഞതേ ഇങ്ങനെ നടന്നു പോകുമ്പോ കൊറേ കാഴ്ചകൾ കാണാണ്ട് അപ്പൊ അതൊക്കെ ഫോട്ടോ എടുത്തിട്ടൊക്കെ പോവാന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ കുറച്ചൊക്കെ നടന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ആ പറയപ്പെട്ട രഥം, അതായത് നമ്മുടെ അമ്പതിൻ്റെ പുതിയ 50 രൂപയുടെ നോട്ടിലൊക്കെ കാണുന്ന രഥം ഇതാണ് സംഭവം. പിന്നെ കുറേ മ്യൂസിക് പില്ലേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഈ തൂണിലൊക്കെ കൊട്ടുമ്പോൾ ഒരു സൗണ്ട് വരുന്നത്, ഇൻസ്ട്രുമെൻ്റ് പോലെ സൗണ്ട് വരുന്ന പറയണത്. പിന്നെ ക്യാമറ വലിയ ആളോടല്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ എല്ലാവരും ക്യാമറ എടുക്കുന്നുണ്ട്. ആ ജാഫറുടെ സങ്കടം തീർന്നു, ഫോറിനേഴ്സ് ഇവിടെ ഉണ്ട്. ഇതാണ്, ഇത് പണ്ട് കാലത്തൊക്കെ ഉരുട്ടിരുന്ന സാധനമാണെന്ന് പറയണത്. ഫുള്ള് ഗ്രാനൈറ്റിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്, ഒറ്റക്കല്ലല്ല ജോയിൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. ജോയിൻ്റ് ആണോ പൊട്ടാണോന്ന് അറിയില്ല, ജോയിൻ്റ് ആയിരിക്കും. ഞമ്മക്ക് കുറച്ച് അവിടെയൊക്കെ പോയോ? ആനന്ദ സിനിമയിൽ ഈ ഒരു ഏരിയ ഒക്കെ കാണുന്നുണ്ട് അല്ലേ, സീനോട് കുറച്ചുണ്ടല്ലോ. ഇതിൽ അമ്പത് രൂപയുടെ നോട്ട് അതിൻ്റെ അടുത്തുണ്ട്. ആ പില്ലറൊക്കെ എവിടെയാണെന്നുള്ളതേ നമുക്ക് അന്വേഷിക്കണം. ഗൈഡ് അത്യാവശ്യമായിരുന്നു, ഗൈഡ് ഉണ്ടെങ്കിൽ. പക്ഷെ ഗൈഡിനൊക്കെ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് അവരുടെ റേറ്റ് പറഞ്ഞത്. നേരത്തെ രാവിലെ ചോദിച്ചപ്പോൾ 2000 രൂപയാണ് പറഞ്ഞത് അവർ 2 hour. അപ്പോൾ അത് കുറച്ച് അത്ര അങ്ങോട്ട് അവർ പറയാനുള്ള. പിന്നെ കുറച്ച് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്, അത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടുന്ന സംഭവങ്ങളാണ്. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. എന്നാലും ഒന്ന് അന്വേഷിച്ച് നോക്കാം, അവിടെ അറിയണ ആരോടെങ്കിലും ചോദിക്കാം ആ പില്ലർ ഏതാണെന്നൊക്കെ, എന്നിട്ട് നമുക്ക് കാണാൻ കഴിയുമോ നോക്കാം. അപ്പോൾ നമ്മളവിടെ ചോദിച്ചപ്പോൾ സെക്യൂരിറ്റി കൊണ്ട് ചോദിച്ചപ്പോൾ ഇതാണ് മ്യൂസിക് പില്ലേഴ്സ് എന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവിടെ കയറാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ടച്ച് ചെയ്തത് ചെക്ക് ചെയ്യാനൊന്നും കഴിയില്ല, സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെ ദൂരെ ഒന്നും കാണാനുള്ളൂ, നമുക്കുള്ള അതിനുള്ള ഭാഗ്യമേ ഉള്ളൂ. അത് എന്താ പറയുക, ഒന്ന് വായിച്ചു നോക്കാനോ, വായിക്കാൻ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മുട്ടി നോക്കുമല്ലോ എന്താണ് ഇതിൻ്റെ സൗണ്ട് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. അതിനുള്ളൊരു ഭാഗ്യം കിട്ടിയില്ല, കാരണം ഇവിടെ ഭയങ്കര ക്ലോസ്ഡാണ്, ക്യാമറ ലോഡല്ല ഈ ഭാഗത്തൊന്നും. അകത്തേക്ക് ഇവിടെ പുറത്ത് പ്രശ്നമല്ല, സെക്യൂരിറ്റീസ് ക്യാമറയൊക്കെ കാണുന്നുണ്ട് നമ്മൾ എടുക്കുന്നത്. പക്ഷെ അതൊന്ന് അതിനൊന്നും അവരൊരു പ്രശ്നം പറയണില്ല. പക്ഷെ ഇനി അകത്ത് പോയിട്ട് എന്തൊക്കെ കാഴ്ചകളാണെന്ന് നമുക്ക് നോക്കാം, എന്താണ് അവിടുത്തെ അവസ്ഥ നമുക്ക്. ഇത് ഭയങ്കര തീരെ നഷ്ടമായി. ഇത് യൂട്യൂബിലുണ്ടാവും, വേറെ ഏതെങ്കിലും ചാനലിലോ അങ്ങനെ ആരെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, ഞാൻ കണ്ടതാണ് ഒരു ചാനലിൽ. പുറത്തെങ്ങനെ നല്ല ചൂടാണെങ്കിലും ഈ ഒരു കല്ലിൻ്റെ ഒരു പ്രത്യേകത ആയതുകൊണ്ടാണ് ഭയങ്കര തണുപ്പാണ്. ഇവിടെ എന്താ സംഭവം, ഉള്ളിക്ക് ഒരുപാടുണ്ട് പോസേ, ഡാർക്കാണല്ലോ ബായ്. അല്ല ഇതിന് ഇതിന് നേരെ അപ്പുറത്ത് തീരില്ലേ, വേറൊരു സംഭവമുണ്ട്. ഇതിവിടെ ഇതിവിടെ പോസാ, വാ. അതല്ല പൂജ കാര്യങ്ങളും നടക്കില്ല എന്നാണ് കണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയണത്. കാരണം അവിടെ പോസാ, ഇതിങ്ങനെ ഇതിൻ്റെ അകത്തുകൂടി പോയിട്ട് പ്രതീക്ഷ നടത്തുന്ന റൗണ്ട് സംഭവമാണ്. അതായത് ഇതിൽ കൂടി ഇങ്ങനെ പോയിട്ട് അപ്പുറത്ത് കൂടി ഇറങ്ങുക, അതാണ് സംഭവം. ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കല്ലുകൾ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചെണ്ടയുടെ സൗണ്ട് തന്നെ കല്ലുകൾ എന്ന് പറഞ്ഞില്ലേ. ഇതായത് നമ്മുടെ സംജു കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ ഓരോ ഇതിനും ഓരോ പില്ലറും ഓരോ പേരുണ്ടല്ലേ. ഒന്ന് കൂട്ടിക്കൊണ്ട് കൂട്ടി വാ, അടുത്ത് നോക്കുക, അടുത്ത പില്ലർ
വാ അടുത്തത്. ഇത് ക്യാമറയിൽ അല്ലെങ്കിൽ എത്രത്തോളം സൗണ്ട് ക്ലിയർ ആണെന്ന് അറിയില്ല. ആ അതല്ല വാ അടുത്ത് 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 ഓക്കെ ഓക്കെ. അങ്ങനെ ഇത് ഒരുപാട് കല്ലുകളുണ്ട്. നമുക്കിവിടെ ക്യാമറ അത്ര വലിയ അലോഡ് അല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ പേടി കൊണ്ട് അടിപൊളി അടിപൊളി. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നാ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് ഇനി എന്താ ജാഫർ എന്താ പറഞ്ഞൊരു താഴത്ത് കൂടി പോയിട്ട് മുകളിലേക്ക് വരുന്ന സംഭവമൊക്കെ പറഞ്ഞല്ലോ. അതുകൊണ്ട് മങ്കി ടെമ്പിൾ ഉണ്ട്, മങ്കി ടെമ്പിൾ ഉണ്ട്. മങ്കി ടെമ്പിൾ അവിടെ ചീറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് എത്ര നേരത്തെ എത്താൻ കഴിയണോ അത്രയും നല്ലത്. കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്യുന്നതാ, സ്ഥിരം ക്ലോസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുറച്ച് നേരത്തെ ക്ലോസ് ചെയ്യുന്ന പറഞ്ഞത്. അപ്പോൾ അവിടേക്കൊക്കെ എത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടുത്തെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലേ? സംഭവം കുറച്ച് കാണാണ്ട് ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഏകദേശം അവസ്ഥയാണ്. എപ്പോഴും വേണമെങ്കിലും പൊട്ടി പൊളിഞ്ഞ് പോകുന്ന ഉള്ള ഇതുകൊണ്ടായിരിക്കും കുറേയൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് സംഭവങ്ങൾ, എൻട്രി ഒന്നുമില്ല. അപ്പോൾ ഇനി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളതേ സ്റ്റെപ്പ് ടാങ്ക്, സ്റ്റെപ്പ് വെല്ല്, അങ്ങനെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട് ഇവിടെ അവിടെയൊക്കെയാണ്. പക്ഷേ ടൈം ഭയങ്കരമായിട്ട് വൈകിയിട്ടുണ്ട്. 6 മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഏകദേശം 5:45 ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഓടിപ്പോയി നോക്കാം. നാളെ വേറെയും കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യാത്തത് കൊണ്ട് നമുക്കങ്ങനെ നാളേക്കൊക്കെ മാറ്റി വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് വാ വാ ജാഫറേ കൂടി വാ. ആ ഫ്രണ്ട്സ് നമ്മളിത് അവിടെ സ്റ്റെപ്പ് ടാങ്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. സ്റ്റെപ്പ് ടാങ്ക് എന്നാണ് പറയുന്നത്, സ്റ്റെപ്പ് വെല്ലെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടുന്ന് കാണാനേ പറ്റുള്ളൂ, താഴെ ഇറങ്ങി ഫോട്ടോ എടുക്കാനോ സമ്മതിക്കില്ല. ഇവിടെ നിന്ന് ദൂരെ നിന്ന് കാണാം സംഭവം, അല്ലാതെ വെള്ളത്തിൽ ഇറങ്ങാനോ തന്നെ സെക്യൂരിറ്റി സമ്മതിക്കില്ല. ഞങ്ങൾ ചോദിച്ചു കുറച്ച് താഴെ ഇറങ്ങിയിട്ട് ഫോട്ടോ എടുക്കണ്ട ചോദിച്ചു, മൂപ്പർ സമ്മതിക്കണില്ല. ഇനിയിപ്പോൾ ജാഫർ ഭയങ്കര തിരക്കൂടലാണ്, ആ സൺസെറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ അത് താഴെ മുമ്പ് അവിടെ എത്തണം, ഇവിടെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഏകദേശം ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. പിന്നെ കുറേ ഏരിയ ഉണ്ട്. ആ ഓക്കെ കട്ട് ചെയ്തോ. അപ്പോൾ ജാഫർ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാ കാണുന്ന സംഭവമാണ്, നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി നോക്കാം. ചടിക്കോ സംഭവമാണോ? വണ്ടർലയിലൊക്കെ ബാലറമ കേവ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം അല്ലേ, മുന്നിലേക്ക് എത്ര എന്താ എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എന്താ സംഭവം നമുക്ക് മനസ്സിലാവണില്ല.
ഭയങ്കര ഡാർക്കാണ്. നിങ്ങള് വരെ ഇറങ്ങിയോ? ആ പക്ഷെ ജാഫർ വീട് ഉണ്ടായില്ലേ, എനിക്ക് നല്ല വീട് ഉണ്ടായിരുന്നു. ഇതിപ്പോ ജോളോസിക്സ് എരി ഉണ്ട് എരിയില്ല പറഞ്ഞോലേ, ഫീൽ ചെയ്യണവർക്ക് ഓരോ ഇതിലായിരിക്കും. ചെറുക്കം ചെയ്തു.